ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലണമെങ്കിൽ നമുക്ക് അവിടുത്തെ ഗ്രഹനാഥന്റെ ക്ഷണക്കത്ത് വേണം അല്ലേ? ഗ്രഹനാഥൻ ക്ഷണിച്ചിട്ടാ നമ്മൾ അവിടേക്ക് കയറി ചെല്ലുന്നത്. വലിഞ്ഞു കയറി ആരെങ്കിലും കയറി ചെല്ലുവോ? ഇല്ല. മക്കളെ, ഓർത്തു നോക്ക്, നിങ്ങളുടെ ദേവാലയത്തിൽ വർഷങ്ങളായി പാടാൻ നിൽക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികൾ, അവരെ കഴിഞ്ഞും പാടാൻ സാമർത്ഥ്യവും കഴിവുമുള്ള മക്കൾ അതേ ദേവാലയത്തിൽ വേറെ ഇല്ലാത്തത് കൊണ്ടല്ല അത്. എന്നാൽ വർഷങ്ങളായി പാടിക്കൊണ്ടിരിക്കുന്ന ഈ മകൻ ഈ മകൾ പാടണമെന്നാണ് കർത്താവിന്റെ പദ്ധതി. ഇവരെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇവർ വിളിക്കപ്പെട്ടവരാണ്. അതുപോലെ അർത്താര ബാലന്മാർ, ദേവാലയത്തിലെ കപ്പ്യാർ ഒക്കെ കർത്താവിന്റെ വിളി ലഭിച്ചവരാണ്. തന്നിഷ്ടത്തിന് കയറി വന്നവരല്ല. മക്കളെ, നിങ്ങൾ വചനം പ്രസംഗിക്കാൻ അതിയായ ആഗ്രഹത്തോടുകൂടി സുവിശേഷവും നെഞ്ചോട് ചേർത്ത് ഒരു സുപ്രഭാതത്തിൽ ഇഷ്ടമുള്ള ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ പോര. മക്കളെ, കർത്താവിന്റെ ഹിതം അന്വേഷിക്കണം. കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതിന് മുന്നേ അവിടുത്തെ ഹിതം താൽപര്യം അന്വേഷിക്കണം. അവിടുത്തെ ഹിതം അനുസരിച്ചാണ് നീ വചനം പ്രസംഗിക്കാൻ പോകുന്നതെങ്കിൽ നിന്റെ ആദരങ്ങൾക്ക് വിശ്രമമുണ്ടാവില്ല, വാക്കുകൾക്ക് ക്ഷാമമുണ്ടാവില്ല. നിന്റെ ആദരത്തിലൂടെ സംസാരിക്കുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവായിരിക്കും. പിന്നെ എങ്ങനെ തെറ്റുവരാനാ മോനെ? വചനപ്രകാശം. വിളിക്കപ്പെട്ടവർ അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. റോമ 10:15 വാക്യം.